ആൻ്റി അതെല്ലാം വായിച്ചിട്ട് പിന്നെ തന്നാ മതി. എനിക്കിതിൽ ഇനിയൊന്നും വായിക്കാനില്ല. മരിച്ചുപോയവരുടെ അച്ഛനും അമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെ അകത്തെ പേജിലുണ്ട്. ഈ അഞ്ചു പേർക്കും ഇങ്ങനൊന്നും ഇല്ലെന്നല്ല നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നേ. അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായി. വേദനിക്കുന്ന, കരയുന്ന, ഹൃദയം തകരുന്ന മനുഷ്യർ തന്നെ അവരും. അനുഭവിക്കട്ടെ, എത്ര പെൺകുട്ടികളുടെയും അച്ഛനമ്മമാരുടെയും ബന്ധുക്കളുടെയും കണ്ണീരും ശാപവും അതിന്റെ പുറകിലുണ്ട്. ഏതോ ലോകത്തിരുന്ന് മനീഷ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഇന്നൊരു ദിവസം അവള് സന്തോഷിക്കും. സന്തോഷിക്കട്ടെ. നമ്മൾ ആരെങ്കിലും തീ വെച്ചതാണെന്ന് വിചാരിച്ച് ഇവിടെ പോലീസ് വരുമോ? വരട്ടെ. ഏത് പോലീസ് വന്നാലും ഞാൻ പറയും ഞാനാ തീ വെച്ചെന്ന്. കരുതി കൂട്ടി ചെയ്തതാന്ന്, അവരെ അഞ്ചു പേരെയും കൊല്ലാൻ വേണ്ടി ചെയ്തതാന്ന്. വേണ്ട വേണ്ട, നീ എന്തിനാ അതൊക്കെ ഏറ്റെടുക്കുന്നെ? വല്ലരും ചെയ്ത കുറ്റം ചെയ്തത് ആരാണെന്ന് വെച്ചാ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തോളും. നീ അതിലൊന്നും പോയി തലയിടണ്ട. പോലീസ് ഇവിടെ വന്നാലുള്ള കാര്യം ഞാൻ പറഞ്ഞു. നീ ഒന്നും പറയാൻ പോണ്ട, നിന്റെ കാര്യം നോക്കിയാ മതി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആന്റി പത്രമൊക്കെ അരിച്ച് വായിച്ചിട്ട് തന്നാ മതി. ആന്റിക്ക് ഒരു സന്തോഷം തോന്നണ്ടേ? ആന്റി അവന്മാര് കൊറേ ഹരാസ് ചെയ്തല്ലേ. ഇവിടെ വന്നപ്പോഴും ആന്റി അവിടെ ചെന്നപ്പോഴും അവന്മാരെല്ലാം ചത്തു എന്നറിയുമ്പോ സന്തോഷം തോന്നുമല്ലോ. ന്യൂസ് പേപ്പർ കണ്ടിട്ട് എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇനി അവരെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് മാത്രം പറഞ്ഞു. അല്ലാതെ സന്തോഷ പ്രകടനം ഒന്നും ഉണ്ടായില്ല? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയൊന്നുമില്ല. ഉള്ളില് സന്തോഷം കാണുമായിരിക്കും. അച്ഛൻ എന്താ ആന്റിയോടൊന്ന് സംസാരിക്കാത്തെ? ഞാനെന്തിനാ സംസാരിക്കുന്നത്? സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉണ്ടോ? എന്നോട് ചോദിക്കുന്ന പോലെ അച്ഛന് നേരിട്ട് ആന്റിയോട് ചോദിക്കാമല്ലോ. ഏ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ നിന്നോട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പോലീസിന്റെ അനാസ്ഥ കൊണ്ടോ ഭരണകൂടത്തിന്റെ അലസത കൊണ്ടോ അല്ല രാജ്യത്തെ പല അനിഷ്ട സംഭവങ്ങളും അക്രമങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ കണ്ണുമടച്ച് സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല.
രാജ്യത്ത് എന്ത് ദുരന്തമുണ്ടായാലും അതിനുത്തരവാദി പോലീസ് മന്ത്രിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രവണത നിങ്ങൾ മീഡിയക്കാർക്കുണ്ട്. അത് ശരിയായ നടപടിയല്ല. പവലും പവലും തീവച്ചതും അഞ്ചുപേരെ ചുട്ടുകൊന്നതും ഭീകരപ്രവർത്തനം തന്നെയാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? അത് ഏതെങ്കിലും ഒരു ഭീകര സംഘടന ആസൂത്രണം ചെയ്ത് നടത്തിയതാണെന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ പോലീസിന്റെ നിലപാട് ഈ അക്രമ സംഭവത്തിൽ ഏതെങ്കിലും ഭീകര സംഘടനയ്ക്ക് പങ്കുണ്ടാവും എന്നാണല്ലോ. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. പോലീസിനാണ് കൂടുതൽ കൃത്യമായ കാര്യങ്ങൾ കാണാനും കണ്ടുപിടിക്കാനും തെളിയിക്കാനും സാധിക്കാറ്. ഏതെങ്കിലും ഭീകര സംഘടന ഈ തീവയ്പ്പിന് പിന്നിലുണ്ടെങ്കിൽ അത് ഏത് ഭീകര സംഘടന ആയിരിക്കും എന്നാണ് അങ്ങയുടെ ഊഹം? ഒരു ഭീകര സംഘടനയും ഇതുവരെ പവിഴം പവലിയന്റെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അത് ഞങ്ങൾക്കും അറിയാം. അങ്ങയുടെ ഊഹം എന്താണെന്നാണ് സാർ ഞാൻ ചോദിച്ചത്? നിങ്ങൾക്ക് ചെവി കേട്ടൂടെ, ഒരു ഭീകര സംഘടനയ്ക്കും ഈ സംഭവത്തിൽ ബന്ധമുള്ളതായി ഞാൻ കരുതുന്നില്ല എന്ന് തന്നോടുകൂടെയല്ലേ പറഞ്ഞത്? തനിക്ക് എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനുണ്ടെങ്കിൽ താൻ തന്നെ ഊഹിച്ച് താൻ തന്നെ എഴുതിക്കോണം. പവിഴും പവലിയൻ കൊള്ളിവെപ്പും കൊലപാതകവും ഏതെങ്കിലും വിധത്തിലുള്ള പകപോക്കലാണെന്ന കാര്യത്തിൽ സംശയമില്ലാന്ന് അങ്ങ് ആദ്യമേ പറഞ്ഞല്ലോ. അത് വർഗീയപരമായ പകപോക്കലാണോ അതോ രാഷ്ട്രീയപരമായ പകപോക്കലാണോ? ഇത് രണ്ടുമല്ല, വ്യക്തിപരമായ പകപോക്കലാണെന്നാണ് എന്റെ തോന്നൽ. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്റെ വ്യക്തിപരമായ നിഗമനങ്ങൾ കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമോ എന്ന ആശങ്കയുണ്ട്. അതിനാൽ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസ് ഊർജ്ജസ്വലമായി തന്നെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തലസ്ഥാന നഗരത്തിൽ തന്നെ ഇങ്ങനൊരു ഭീകരാക്രമണം ഉണ്ടായത് പോലീസ് ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ വീഴ്ചയല്ലേ സാർ? അഞ്ച് ചെറുപ്പക്കാരുടെ ജീവനും സ്വത്തിനുമാണ് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് നാശമുണ്ടായത്. ഈ സംഭവത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹോം മിനിസ്റ്റർ പദവി രാജിവെക്കാൻ അങ്ങ് തയ്യാറാണോ? രാജ്യത്തെവിടെയെങ്കിലും അക്രമമോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ ഉടനെ ഇരിക്കുന്ന കസേരയിൽ നിന്നും ചാടിയിറങ്ങി ഓടി രക്ഷപ്പെടുകയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. ആ കസേരയിൽ ഉറച്ചിരുന്നു കൊണ്ട് അക്രമികളെ കണ്ടുപിടിച്ച് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കുകയും മേലിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ ക്രമസമാധാന സംവിധാനം മെച്ചപ്പെടുത്തുകയുമാണ് വേണ്ടത്. അത് ഈ മന്ത്രി ചെയ്തിരിക്കും. പവിഴും പവലിയനിലുണ്ടായതുപോലുള്ള ആക്രമണങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൂടുന്നില്ല. അങ്ങനെ വന്നാൽ എന്തൊക്കെ മുൻകരുതലുകളാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അങ്ങ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സംസ്ഥാന പോലീസ് സേന കൂടുതൽ കരുതലും ജാഗ്രതയും പുലർത്തുക, സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുക, ഇത് രണ്ടുമാണ് ഉടനെ പ്രാബല്യത്തിൽ വരുത്തിയ തീരുമാനങ്ങൾ. പവിഴും പവിലിയൻ ആക്രമിച്ച കേസിൽ ഇതുവരെ ഒരു തെളിവും കണ്ടെത്താനാവാത്തത് പോലീസ് വകുപ്പിന്റെ വീഴ്ചയല്ലേ? അതേപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പോലീസിനൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പവിഴം പവലിയനിൽ ആക്രമണം നടത്തിയ കൊലപാതകിയെ അല്ലെങ്കിൽ ആ സംഘത്തെ തെരഞ്ഞു പിടിക്കാൻ പോലീസ് കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ഒരുപക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് കുറ്റവാളികൾ പിടികൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പവിഴം പവലിയൻ പോലൊരു സ്ഥാപനം തീവച്ച് നശിപ്പിച്ചിട്ട് അഞ്ച് ചെറുപ്പക്കാരെ അതിനുള്ളിൽ ചുട്ടരിച്ചിട്ട് ആ കുറ്റവാളി അഥവാ കുറ്റവാളികൾ എങ്ങോട്ട് രക്ഷപ്പെടാനാ? ഈ ഭൂമിയില് സാധ്യമല്ല. അതുകൊണ്ടാ വീണ്ടും വീണ്ടും തറപ്പിച്ച് ഞങ്ങൾ പറയുന്നത് കുറ്റവാളികളെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച് ശിക്ഷിച്ചിരിക്കും. അതിനാണ് പോലീസ്, അതിനാണ് നിയമവും കോടതിയും, അതിനാണ് ഭരണകൂടം. അമ്മങ്ങ വന്നേ. ഏ, ഇങ്ങ് വാ. ദേ ഈ കഫ് ബട്ടൺ വന്നിട്ടെ. ഓ, ഞാനില്ലാത്തപ്പോ നീ ഇതെങ്ങനെ ഇട്ടോണ്ടിരുന്നേ? ഇതുകൂടി. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടും, പക്ഷേ അമ്മയുള്ളപ്പോ ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഇതാണോ വലിയ കഷ്ടപ്പാട്?
അതുകൊണ്ടല്ല അമ്മേ, അമ്മ ഇങ്ങനെ കയ്യിലൊക്കെ ഒന്ന് തൊട്ടും പിടിച്ചിട്ട് തരുമ്പോ ഒരു സന്തോഷം. അമ്മ ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഉടനെ എളിമ, ഒരു 25 കൊല്ലത്തേക്ക് ഞാൻ കേറണ്ടി. പോടാ അവിടുന്ന്. 25 കൊല്ലം അല്ല, അമ്മ ഏതാണ്ട് പറയാൻ വന്നതാണല്ലോ ഇങ്ങോട്ട്. വന്ന കാര്യം മറന്നോ? ആ അതെന്താന്ന് വെച്ചാ, നീ ഇന്ന് ബാങ്കിലോട്ട് പോണോ? ഇന്നൊരു ദിവസം നിനക്ക് ഇവിടെ ഇരുന്നുകൂടെ? എന്തിന്? എനിക്കെന്തോ ഒരു മനസ്സമാധാനം കേട്. എന്താന്ന് പറ. ഇന്നലെ പവിഴം ഭവനയിൽ കത്തിക്കുകയും അവരഞ്ചുപേരും മരിക്കുകയൊക്കെ ചെയ്തതല്ലേ? അതിന് നമുക്കെന്താ? നിനക്കൊന്നും തോന്നുന്നില്ലേ? നല്ല സന്തോഷത്തിലാണോ നീ ഓഫീസിലോട്ട് പോകുന്നേ? എനിക്ക് ഇവിടെ ഇരിക്കുമ്പോഴാ അമ്മ ടെൻഷൻ. ബാങ്കിൽ ചെന്ന് ജോലി കോൺസെൻട്രേറ്റ് ചെയ്താ കുറെ ടെൻഷനൊക്കെ മാറിക്കിട്ടും. അപ്പോ ഇവിടെ ഇരിക്കുന്നവരെന്ത് ചെയ്യും? ഇവിടെയുള്ള ജോലികളൊക്കെ ചെയ്യണം, ടി വി കാണണം. ടി വി തുറന്ന അതല്ലേ ഉള്ളൂ പവിഴം ഭവനയിൽ? ഇപ്പൊ അത് കേൾക്കുമ്പോ പേടിയാവുക. എന്തിനാ പേടിക്കുന്നേ? ഹരി, നീ അന്നതയോടൊന്ന് സംസാരിക്കേ. ഞാനെന്തിനാ ഹോം നഴ്സിനോട് സംസാരിക്കുന്നത്? എടാ മോനെ, ഒരു സമാധാനത്തിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു വെച്ചാ അതിനനുസരിച്ച് മുൻകരുതൽ എടുക്കാവല്ലോ. എന്ത് വിവരം അറിയാനാ ഇനി? ഇന്നലെ അവൾ എവിടെ പോയതാ? എവിടെയായിരുന്നു? ചേർത്തല അർത്തുങ്കപ്പള്ളി തന്നെയാണോ പോയത്? എങ്ങനെയാ തിരിച്ചു വന്നത്? ബസ്സിനാണോ അതോ ട്രെയിനാണോ എന്നൊക്കെ. ഹോം നഴ്സ് ഇവിടെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത് ചേർത്തല പോവാന്ന്. അവൾ ആ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സമയവും കാലമൊക്കെ നോക്കിയിട്ടല്ലേ പോയത്. തിരിച്ചു വന്നപ്പോഴും വഴിപാട് കഴിച്ചിട്ട് വരാന്നല്ലേ അവൾ പറഞ്ഞത്. ഇനി അവളത് മാറ്റി പറയുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മാറ്റി പറഞ്ഞ അമ്മയ്ക്ക് മനസ്സമാനം കിട്ടുമോ? ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് എല്ലാവരും പറഞ്ഞാലേ, ഇവിടുത്തെ ഹോം നഴ്സ് എവിടെ പോയെന്നോ എവിടുന്ന് വന്നെന്നോ നമുക്കറിഞ്ഞൂടാ. ചേർത്തലയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞു, പോയി കാണും. ചേർത്തല ഇന്ന് വന്നു എന്ന് പറഞ്ഞു, ശരിയായിരിക്കാം. അതിൽ കൂടുതലൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അറിയാതിരിക്കുന്നതാ അവൾക്കും നമുക്കും നല്ലത്. എടം മോനെ, നിസ്സാര കാര്യമാണോ? ഒരു കെട്ടിടം കത്തിച്ചാമ്പലായി, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, 5 ചെറുപ്പക്കാർ വെന്ത് വെണ്ണീറായി, അത് വലിയ നേതാക്കന്മാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മക്കള്, വലിയ ബിസിനസ്സുകാരെ, പോലീസ് നേതാക്കന്മാരും ഒക്കെ വെറുതെ ഇരിക്കുവോടാ? അവര് ഈ നാട് മുഴുവൻ ഇളക്കി മറിക്കില്ലേ? അവരെ ഇളക്കി മറിക്കട്ടെ, നമ്മൾ കൈയും കെട്ടി വെറുതെ ഇരിക്ക. അമ്മ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. ചെല്ലമ്മേ. ചെല്ലമ്മയോ? ആ ചെല്ലമ്മ, കള്ളി ചെല്ലമ്മ. അട്ടിമറിയാണോ ഭീകര പ്രവർത്തനാണോ എന്നൊക്കെ ഞാനാണോ തീരുമാനിക്കുന്നേ? അതെല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാ. പോലീസിന്റെ ജോലി വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. പവിഴം പവലിയൻ ചുട്ടരിച്ച് 5 നിരപരാധികളെ കൊലപ്പെടുത്തിയത് ആരായാലും അവരെത്രയും പെട്ടെന്ന് പിടികൂടി നിയമത്തിന്റെ മുന്നിൽ എത്തിക്കും എന്ന് മാത്രമേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. ആ ശരി, പത്രക്കാരാ, അവർക്ക് ചൂടപ്പം കിട്ടണം. നമ്മുടെ വായിന്ന് എന്ത് വീണാലും അവരത് വളച്ചൊടിക്കും സർ. ആട്ടെ, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ അന്വേഷണത്തിന്? എനിക്ക് കസേരയിൽ ഇരിക്കണ്ടേ? അതോ ഞാൻ രാജിവെച്ചിറങ്ങിപ്പോണോ? പോലീസിനെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് സർ. നമ്മുടെ കൈവശം ആകെയുള്ള തെളിവ് മരിക്കുന്നതിന് മുമ്പ് ശ്യാമകൻ പോലീസിന് അയച്ചു കൊടുത്ത CCTV ഫുട്ടേജാണ്. അതിൽ കാണുന്നത് മാസ്ക് ധരിച്ചൊരു സ്ത്രീ ഓടി നടന്ന് തീവയ്ക്കുന്നതായിട്ടാണ്. ആ സ്ത്രീ എവിടെ പോയി? അതാണ് എന്റെ ചോദ്യം. തീയിൽപ്പെട്ട് വെന്ത് മരിച്ചെങ്കിൽ ഓക്കെ, നമുക്ക് പൊതുജനങ്ങളോടും മീഡിയയോടും സമാധാനം പറയാം. ചാവേറായിരുന്നു, ജീവനോടെ ഇല്ല എന്നൊക്കെ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ആ സ്ത്രീ തീയിൽപ്പെട്ട് കത്തിക്കരിഞ്ഞു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഇല്ല, അതിന് തെളിവൊന്നും കിട്ടിയില്ല ഇതുവരെ. തെരച്ചിൽ നടക്കുന്നുണ്ട്. മറ്റഞ്ചു പേരുടെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയല്ലോ അല്ലേ? ഉവ്വ്, കത്തിക്കരിഞ്ഞ കുറച്ച് അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ് കിട്ടിയത്. സർ, ആ എടോ, തനിക്കാണല്ലോ സിറ്റിയിൽ അന്വേഷണത്തിന്റെ ചുമതല. ജനങ്ങളോട് പറഞ്ഞു നിൽക്കാൻ എന്തെങ്കിലും ഉത്തരം കണ്ടുപിടിച്ചോ? സർ, സിറ്റി മുഴുവൻ പോലീസ് അരിച്ചു പറക്കുന്നുണ്ട്. എടോ, കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് മാറ്റിപ്പറ.
ഇതങ്ങനെയല്ല സാർ. പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി സിറ്റിയിൽ വന്നതും പോയതുമായ എല്ലാ വാഹനങ്ങളുടെയും നമ്പറുകൾ CCTV വിഷ്വൽസ് നോക്കി പരിശോധിക്കുന്നുണ്ട് സാർ. അതുമാത്രമല്ല, സിറ്റിയിലെ ഹോട്ടലുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ CCTV ഫുട്ടേജും പരിശോധിക്കുന്നുണ്ട്. ഇത്രയും വ്യാപകമായ ഒരു തിരച്ചിൽ ഇതിനു മുൻപ് നടത്തിയിട്ടില്ല സാർ. കൊലയാളിയെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇതുവരെ സൂചന ഒന്നും കിട്ടിയിട്ടില്ല. ഭീകരപ്രവർത്തനമാണെന്നാണ് കണക്കുകൂട്ടൽ. പവിഴം പവിലിന് തീവച്ച സ്ത്രീയുടെ വേഷവിധാനവും അവർ കരുതിക്കൊണ്ടുവന്ന സാധനങ്ങളും തീവച്ച രീതിയൊക്കെ കണ്ടിട്ട് പരിശീലനം കിട്ടിയ ഒരു ഭീകര പ്രവർത്തകയാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. ഒരു മണ്ണാങ്കട്ടയില്ലടോ, തനിക്കൊക്കെ എന്തിനാ ഈ പോലീസ് വേഷവും തലയിൽ തൊപ്പി തന്നിരിക്കുന്നേ? കഴുതെ പോലീസ് വേഷം കിട്ടിച്ച പോലെ. ആ പെണ്ണിന്റെ മൂവ്മെന്റ്സ് താൻ വീഡിയോയിൽ ശ്രദ്ധിച്ചോ? അവൾക്കൊരു പരിശീലനവും കിട്ടിയിട്ടില്ല. ആ കമ്പിത്തിരിക്ക് വേണ്ട പോലെ ഒന്ന് തീ കൊളുത്താൻ പോലും അവൾക്കറിയില്ല. അതെറിയാൻ അവൾക്കറിയില്ല. അവൾ തീ പിടിച്ച് ചത്തിട്ടില്ലെങ്കിൽ അവളുടെ മഹാഭാഗ്യം കൊണ്ട് മാത്ര. പരിശീലനം കിട്ടിയ ഭീകര പ്രവർത്തക. എടോ കമ്മീഷണറെ, തന്റെ മൂക്കിന് താഴെയായി നടന്നിട്ടുള്ളത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതൊരു റിവഞ്ചാ. ഒരു പുരുഷന്റെ പ്ലാനിംഗ് ഇതിന്റെ പിറകിലുണ്ട്. സ്ത്രീയെ കൊണ്ട് നടപ്പിലാക്കിച്ചു എന്ന് മാത്രം. ആ പവിഴം പവലിയിലെ പിള്ളേർക്ക് ശത്രുക്കൾ ആരെങ്കിലുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. അല്ലാതെ വണ്ടിയുടെ ഇങ്ങനെ പിറകെ ഓടിയിട്ട് യാതൊരു കാര്യമില്ല. സാർ, 36 മണിക്കൂറിനകം കാളയടോ. 36 മണിക്കൂറും നോക്ക്, 36 ദിവസത്തിനകം എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ തനിക്ക് പറ്റുമോ? വേറൊന്നും വേണ്ട സാർ. ആ കുറ്റകൃത്യം ചെയ്ത ഒരു മനുഷ്യ സ്ത്രീ ആണെങ്കിൽ അവരെ ഒരാഴ്ചക്കകം അറസ്റ്റ് ചെയ്തിരിക്കും. നിസ്സാരപ്പെട്ടവരല്ല മരിച്ചവരാരും. ഒരാൾ മുൻമന്ത്രി കുറുപ്പേട്ടന്റെ മകനാ, ഇനി ഒരാൾ റിട്ടയർഡ് IGയുടെ മകൻ, അടുത്തയാൾ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ കോൺട്രാക്ടറുടെ മകൻ. ഞാൻ ആരോടൊക്കെ സമാധാനം പറയണം സാർ? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം, കുറച്ച് സമയം കൂടി വേണം സാർ. ഞാൻ വരാൻ വൈകും. ചോറെടുത്ത് വെച്ചിട്ട് അമ്മ കിടന്നോന്ന് മതി പറഞ്ഞത്. ഇന്നലെ മുതൽ ഇത് തന്നെയാണല്ലോ മതി, എല്ലാരും കേട്ടു. അവൻ വന്നോ? വന്നില്ലല്ലോ. Oh, my God.
രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. എല്ലാവരോടും അവൻ വിളിച്ചു പറഞ്ഞതല്ലേ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. ആർക്കും പറ്റിയില്ലല്ലോ എന്റെ മോനെ രക്ഷിക്കാൻ. എല്ലാം പോയില്ലേ, എനിക്കിനി ആരുണ്ട്?